നമസ്കാരം കേരള സ്പോർട്സ് കൗൺസിലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ കൂട്ടത്തെ കൂട്ടയടിയായിരുന്നു സംഭവം പരസ്പരം രണ്ടുപേരും അടികൂടി പ്രസിഡന്റ് സുധീറും വൈസ് പ്രസിഡന്റ് നിസാറും തമ്മിലാണ് അടിയുണ്ടായത് സൈക്കിൾ പോളോയ്ക്ക് അംഗീകാരം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് അക്രമം കേരളത്തിന്റെ കായികം എങ്ങനെയാണ് പോകുന്നത് എന്നതിന് തെളിവാണ് സ്പോർട്സ് കൗൺസിലിൽ സംഭവിച്ചതല്ല മുൻ ഹാൻഡ്ബോൾ താരമാണ് സുധീർ സി പി എം നേതാവ് കൂടിയായ സുധീർ പാർട്ടി പിന്തുണയോടെയാണ് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ തലപ്പത്തെത്തിയത് സൈക്കിൾ പോളോയുടെ അംഗീകാരത്തിലെ സംസാരം അടിപിടിയായി നാടൻ ശൈലിയിൽ ഒരു തെക്കൻ തല്ല് കടിയും ഇടിയും പിടിയും വലിയും ആരും അടിയിൽ ജയിച്ചില്ല ആശുപത്രിയിലെ സാധനങ്ങളെല്ലാം ഈ നാടൻ തല്ലിനിടെ തകർന്നു കേരള സ്പോർട്സ് തീർത്തും വൃത്തികെട്ട രീതിയിലാണ് കടന്നു പോകുന്നത് അതിന് തെളിവാണ് തിരുവനന്തപുരത്തെ അടി സൈക്കിൾ പോളോ ഭാരവാഹി കൂടിയായ നിസാറും സി പി എമ്മുകാരനാണ് സൈക്കിൾ പോളോ അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയാണ് നിസാർ ഏറെ നാളായി സൈക്കിൾ പോളോയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിലാണ് അസോസിയേഷൻ അംഗീകരിച്ചെന്നും അംഗീകരിച്ചില്ലെന്നും വാദമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപൊളിയാകുന്നത് കണ്ടോൺമെന്റ് പോലീസിൽ പരാതിയും എത്തിയിട്ടുണ്ട് സുധീറും നിസാറും ആശുപത്രിയിൽ ചികിത്സ തേടി മുമ്പ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായിരുന്നു സുധീർ പിന്നീട് മുഴുവൻ സമയ കായിക സംഘാടകനാകുകയായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുമായി ഏറെ അടുപ്പം സുധീറിനുണ്ട് ഇതാണ് ജില്ലാ പ്രസിഡന്റ് പദത്തിൽ എത്തിച്ചത് കായിക സംഘടനകളുടെ നിയന്ത്രണം സി പി എമ്മുകാർക്കാണ് അവരാണ് എല്ലാം ഭരിക്കുന്നത് എന്നിട്ടും അധികാരക്കൊതിയിൽ പരസ്യമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു സി പി എമ്മുകാർ ആയിട്ട് പോലും പരസ്പര ബഹുമാനമില്ല കളിക്കാരുടെ കാര്യത്തിനപ്പുറം സംഘടന ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കവും കിട്ടുന്നു ദേശീയ കായിക ഭൂപടത്തിൽ നിന്നും പതിയെ കേരളം തുടച്ചുമാറ്റപ്പെടുന്നു ഇതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് സംഘടനാ ഭാരവാഹികൾ തമ്മിലടി